Hi friends, welcome back to my channel. In this video, we have a face in a bottle. We have a video in a bottle. Now, we will go to the video. A glass bottle. We will select the photo match the bottle. Select the acrylic colors. We will select the 000 number. First, we will apply base coat. That is why I use white acrylic paint. ഒരു സ്പോഞ്ച് ഉപയോഗിച്ചാണ് ഞാൻ ഇതിനെ ബോട്ടിലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ഡാബ് ചെയ്ത് ബോട്ടിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് ഉണങ്ങിയതിനു ശേഷം വീണ്ടും നമുക്ക് ഒന്നോ രണ്ടോ കോട്ട് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഉണക്കി എടുക്കണം അടുത്തതായിട്ട് നമുക്ക് ഫോട്ടോനെ വരയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി എടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ Google Chrome ബ്രൗസർ ആണ് എടുക്കുന്നത് അതിൽ നമുക്ക് ഫോട്ടോ സ്റ്റെൻസിൽ മേക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നതാണ് ഫ്രീ പിക്ചർ സ്റ്റെൻസിൽ മേക്കർ എന്ന് അപ്പോൾ അതില് നമുക്ക് താഴേക്ക് ഇങ്ങനെ നോക്കാവുന്നതാണ് ഇപ്പോ ഇതില് ഫസ്റ്റ് തന്നെ മുകളിലായിട്ട് വരുന്നുണ്ട് യൂസ് ആൻ ഇമേജ് ഫ്രം യുവർ ഡിവൈസ് എന്ന് ഒരു ബ്ലൂ കളറിലുള്ള ഒരു കോളത്തിലാണ് അത് ഉണ്ടാവുക അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു ഇമേജ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ഇമേജ് വന്നിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഇതിന്റെ ഔട്ട്ലൈൻ മാത്രമായിരിക്കും വന്നിട്ടുണ്ടാവുക ഇതിനെ നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് മാറ്റി എടുക്കേണ്ടതാണ് അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് ഓരോന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നേ നോക്കാം അപ്പോൾ ഇതിലെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ടേൺ ഇറ്റ് ഇൻടു എ ഡിസൈൻ അതായത് നമ്മൾ സെലക്ട് ചെയ്ത പിക്ചറിനെ നമുക്കൊരു ഡിസൈൻ ആക്കി മാറ്റാം അതിൽ തന്നെ നാല് ഓപ്ഷൻസ് ആണ് ഉള്ളത് എഡ്ജസ് തിൻ ത്രെഷ്ഹോൾഡ് അഡാപ്റ്റീവ് ഇതിൽ നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഡിഫറൻസസ് വരുന്നതെന്ന് നോക്കാം അതിൽ തന്നെ ഡാർക്കും വൈറ്റും ഷെയ്ഡ്സ് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഷാർപ്പും സോഫ്റ്റും സെലക്ട് ചെയ്ത് നോക്കാം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് അനുസരിച്ചിട്ട് നമ്മുടെ പിക്ചറിൽ മാറ്റങ്ങൾ കാണാം അപ്പോൾ അതിൽ ഏതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ സെലക്ട് ചെയ്തത് അഡാപ്റ്റീവ് ആണ് അഡാപ്റ്റീവിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ അതാണ് എനിക്ക് വരയ്ക്കാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയത് ഇനി നമുക്കിതിനെ സേവ് ചെയ്ത് കൊടുക്കാം പിക്ചറിനെ സേവ് ചെയ്യാനായിട്ട് നമ്മൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോകണം അപ്പോൾ നമുക്ക് ഏറ്റവും അടിയിലായിട്ട് ഡൗൺലോഡ് ഓർ പ്രിൻറ്റ് ഓൺ വൺ പേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ പിക്ചർ നമ്മുടെ ഡിവൈസിൽ സേവ് ആയിട്ടുണ്ടാവും എന്നിട്ട് നമുക്കതിനെ ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്തൊരു പിക്ചറാണിത് അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നപ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡിലാണ് എടുത്ത് തന്നത് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡാണെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ ഇനി നമുക്കിതിനെ ബോട്ടിലിലേക്ക് വരച്ച് കൊടുക്കാം അതിനായിട്ട് നമുക്കൊരു കാർബൺ പേപ്പർ വേണം കാർബൺ പേപ്പറിൻ്റെ മഷി വരുന്ന ഭാഗം അടിയിലോട്ടായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വരയ്ക്കേണ്ട പിക്ചറിനെ നമുക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം അതിനെ ഇതുപോലെ ഒന്ന് സെല്ലോ ടൈപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് വരച്ച് കൊടുക്കുമ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ളൊരു പെൻസിൽ ഉപയോഗിച്ച് തന്നെ വരച്ച് കൊടുക്കുക അതുപോലെ വൈറ്റ് ഷെയ്ഡിലുള്ള ഭാഗങ്ങളിലൂടെയാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ ഭാഗങ്ങളും ഒരേപോലെ വേണം വരയ്ക്കാനായിട്ട് ഒന്നുപോലും വിട്ടുപോകാൻ പാടില്ല ചെറിയൊരു ഡിഫറൻസ് പോലും നമ്മുടെ ഫേസിൽ നല്ല ഡിഫറൻസ് കൊണ്ടുവരും അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് തന്നെ വരച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൻ്റെയും ചുണ്ടിൻ്റെയും ഭാഗങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് വരച്ച് കൊടുക്കുക അങ്ങനെ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ ഫുള്ളായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് എടുത്ത് മാറ്റാം ഇപ്പം നമുക്ക് ഇതുപോലൊരു പിക്ചറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഞാൻ വരച്ചെടുത്തുള്ളൂ കൂടുതലും ഡാർക്ക് ഷെയ്ഡിലായതുകൊണ്ട് തന്നെ ബാക്കി ഭാഗങ്ങൾ എനിക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇനി നമുക്കിതിനെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെയിൻറ്റ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പോയിൻറ്റർ ബ്രഷ് ഉപയോഗിച്ച് മാത്രം നമ്മൾ ഫേസിൻ്റെ ഭാഗങ്ങൾ വരച്ചു കൊടുക്കുക അപ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടുകയുള്ളൂ ഫസ്റ്റ് ഞാൻ ഹെയറാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഹെയറിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ബ്ലാക്ക് കളറിൽ വരുന്ന ഭാഗങ്ങൾ മാത്രം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് അതേപോലെ തന്നെ കിട്ടുന്നതാണ്
അപ്പോൾ ഞാൻ മുഴുവനായിട്ട് വീഡിയോ എടുത്തില്ല, കാരണം അപ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അത് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മുടെ പ്രിൻ്റ് ഔട്ടിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് അതേപോലെ തന്നെ വേണം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ, എങ്കിൽ മാത്രമേ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. ഇതേപോലെ ഞാൻ ബാക്കി വരുന്ന ഭാഗങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് എങ്ങനെയാണോ പ്രിൻ്റ് ഔട്ട് എടുത്തത് അതേപോലെ തന്നെ മുഴുവൻ ഭാഗങ്ങളും വരച്ച് കൊടുക്കാം. ഇത് ഞാനൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് പെട്ടെന്ന് ചെയ്തൊരു വർക്കാണ്. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. ചെയ്തപ്പോൾ വീഡിയോ എടുത്തെന്ന് മാത്രം, ഇതിലൊരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് ആ പ്രിൻ്റ് ഔട്ട് എടുത്തതിൽ വന്നതാണ്. പ്രിൻ്റ് ഔട്ട് കുറച്ചുകൂടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഭാഗങ്ങളെല്ലാം കുറച്ചുകൂടെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഞാനിതിൻ്റെ ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രസ്സിൻ്റെ ഭാഗങ്ങളും മാക്സിമം പറ്റാവുന്ന പോലെയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ബർത്ത്ഡേ വിഷസ് എഴുതി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ റെഡ് ആക്രിലിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. പോയിൻ്റർ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ ബ്ലാക്കും റെഡും കോമ്പിനേഷനിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് നമ്മൾ മുകളിൽ എഴുതി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൽ എക്സ്ട്രാ എന്തെങ്കിലും വരച്ച് കൊടുക്കണമെങ്കിൽ അതും വരച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ത്രെഡ് ചുറ്റി കൊടുത്ത് ഫിനിഷിങ് ചെയ്യാം. അതിനായിട്ട് ഞാൻ പൈപ്പിംഗ് ത്രെഡാണ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് ചുറ്റുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കുറച്ചൊരു ടൈം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.